ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഇലക്കറികൾ. അതുപോലെ ചീര, പച്ചച്ചീര, ചുമന്ന ചീര, ചീരയിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. നമുക്ക് അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് പിന്നെ കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തണ്ടിച്ചീര. പച്ചച്ചീരയിൽ തന്നെ തണ്ടിച്ചീരയാണ്, മുളച്ചീരയുണ്ട്. ഈ തണ്ടിച്ചീരയിൽ ഒരു സ്പെഷ്യൽ ഉണ്ട്. എന്തെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേ പ്രാവശ്യം വിളവെടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇതിൽ പച്ചയുമുണ്ട്, ചുമന്നതുമുണ്ട്. നമ്മൾ മുളച്ചീര അങ്ങനത്തെ ചീരയെല്ലാം നമുക്ക് വേരോടി എടുക്കുന്നത് പോലെയല്ല, ഇത് മുറിച്ച് മുറിച്ച് നമുക്ക് കട്ടാക്കി എടുക്കുന്നതാണ്. ഇപ്പം നമുക്കത് എങ്ങനെ നടാമെന്ന് നോക്കാം. ഇത് അതുപോലെ 365 ദിവസം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചീരയാണ്. ഞാനിപ്പോൾ ഇത് വിത്ത് പാകി നമുക്ക് മുളപ്പിച്ച് ഇത്ര പരുവമാകുമ്പോൾ നമുക്ക് പറിച്ച് നടാവുന്നതാണ്. ഞാൻ പക്ഷേ വിത്ത് പാകിയതല്ല, നേരത്തെ ഉള്ള തൈയിൽ നിന്ന് അതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് കുറേ തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന് അടിവളമായിട്ട് നമ്മൾ കയ്യിലുള്ള ഏത് ഒരു ഇപ്പോൾ ആട്ടിയൻ കാഷോ അല്ലെങ്കിൽ ഉണക്ക ചാണകപ്പൊടി, മണ്ണീര കമ്പോസ്റ്റ്, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഇതിൽ ഒന്നെടുക്കാം. അതിൻ്റെ കൂടെ വേപ്പൻ പിണ്ണാക്ക് കുറച്ചിടാം. എള്ളുപൊടി ഉണ്ടെങ്കിൽ അതും കുറച്ചിടാം. അങ്ങനെ മണ്ണീര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഏതെങ്കിലും ഒന്ന് ചേർത്ത് എല്ലാം കൂടി ഇങ്ങനെ ഇളക്കി, മണ്ണ് ഇളക്കി കൊടുത്ത് അതിൽ ചെടി നട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും ഈ ചീര. നമുക്ക് അടിവളം നല്ല രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഈ ചീര വേഗം വളർന്നും കിട്ടും. അതുപോലെ പിന്നെ ലേശം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇതിനായിട്ട് നമുക്ക് വളങ്ങളായിട്ട് കൊടുത്താൽ മതിയാവും. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ പറിച്ച് നട്ടതാണ് ഈ തണ്ടിച്ചീര. പറിച്ച് നട്ട് വളർത്തേണ്ട ഒരു ചീരയാണ്. അപ്പോഴെങ്കിലും മാത്രമേ നമുക്ക് നല്ല കുറേ ചീരയും കുറേ പ്രാവശ്യം വിളവെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പറിച്ച് നടാൻ ശ്രദ്ധിക്കുക. ഇത് വലിയ വലിയ ഇലയായിട്ടും വരും, ഞാൻ അതെല്ലാം പിന്നെ കാണിക്കാം. ഇപ്പോൾ നോക്കിക്കോ, നമ്മൾ പറിച്ച് നട്ടതാണ് ഇത്രയും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വിളവെടുക്കാനും ആയിട്ടുണ്ട്. ഇത് മുറിച്ചെടുത്തെങ്കിലും പിന്നെയും പിന്നെയും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറേ ചീര പറിച്ച് എടുക്കാൻ പറ്റും. നമുക്ക് ഇത് മുറിച്ച് എടുക്കുമ്പോഴാണ് അതിൻ്റെ സൈഡിലേക്ക് കൂടി കുറേ ബ്രാഞ്ചസ് വന്നിട്ട് അതിലേക്ക് കൂടി ഇരുന്നിട്ട് നമുക്ക് ചീര വരും. നമുക്ക് ഇല ഒരിക്കലും ഇലകളായിട്ട് നുള്ളിയെടുക്കണ്ട, ഇങ്ങനെ കട്ടാക്കി തന്നെ എടുക്കാൻ ചെയ്യണം. അപ്പോഴാണ് നല്ല രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിന് ഇളപ്പുള്ളി രോഗം അങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ വരുന്ന മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടി വിതറി കൊടുക്കാം. അല്ലെങ്കിൽ നല്ല പഴയ ചാരം, ചാരമെന്ന് പറയുമ്പോൾ വെണ്ണൂറ്, സാമ്പൽ അങ്ങനെ പറയുന്നില്ലേ, അത് പഴയതായിരിക്കണം. ഒരിക്കലും പുതിയത് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരു മാസത്തോളം പഴക്കമുള്ളത് ലേശം ഒന്ന് അതിൻ്റെ മേത്ത് തൂവി കൊടുത്താൽ മതിയാവും. അതും അല്ലെങ്കിൽ നമുക്ക് സോഡാപ്പൊടി, അപ്പക്കാരൻ പറയുന്ന സോഡാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാൽക്കായും കൂടി നല്ല വെള്ളത്തിൽ മിക്സാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം അത് വിളവെടുത്തതാണ്. പിന്നെയും ഇത് ഞാൻ ഗ്രോ ബാഗിൽ വളർത്തിയിട്ടുള്ള തൈയാണ്, അതും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുത്തെങ്കിലും അതിൽ നിന്ന് കുറേ സൈഡിലേക്ക് കൂടി കുറേ ബ്രാഞ്ചസ് വന്നിട്ട് പിന്നെയും പിന്നെയും നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഈ തണ്ടിച്ചീരയിൽ ഉള്ള ഒരു സ്പെഷ്യൽ. അതുപോലെ നമുക്ക് മറ്റു ചീരയുണ്ട്, മുളച്ചീര എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറയുമ്പോൾ അത് വേരോട് തന്നെ നമുക്ക് ചുമന്ന ചീരയെല്ലാം കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചീര പോലെ പറിച്ചെടുക്കണം. ഇതിപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇത് ഞാൻ വിട്ട് വെക്കുന്നുണ്ട്. ഇതും കുറേ രീതിയിൽ വളർന്ന് നമുക്ക് വലിയ തൈയായിട്ട് മാറും. ഇതിൽ പൂ വെച്ച ശേഷം നമുക്ക് കൂട്ടാൻ, ഏത് ചീര അങ്ങനെയാണ് പൂ വെച്ച ശേഷം കൂട്ടുമ്പോൾ അത്ര രുചി കുറവായിരിക്കും. അതുകൊണ്ട് പൂ വെക്കുന്ന മുമ്പ് തന്നെ നമുക്കിത് കട്ടാക്കി കട്ടാക്കി എടുത്തുകൊണ്ടിരിക്കണം. ഇത് എത്രത്തോളം നിങ്ങൾ കട്ടാക്കുന്നോ അത്രത്തോളം വളർന്ന് നമുക്ക് ഇതിൽ ചീര പറിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് നല്ലോണം വെള്ളത്തിൽ കലക്കി, രാവിലെ കലക്കി അത് വൈകുന്നേരം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തെങ്കിൽ നല്ല ഒരു ബലമായിട്ടാണ് ഈ ചീരയ്ക്ക് ഉള്ളത്. എല്ലാ ചീരയ്ക്കും നല്ല ഒരു സാധനമാണ് പച്ച ചാണകം. അത് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ഉണക്ക ചാണകത്തിൻ്റെ കൂടി കുറച്ച് കടല പിണ്ണാക്കും, കുറച്ച് വേപ്പം പിണ്ണാക്കും മിക്സാക്കിയിട്ട് മണ്ണും കൂടി കലത്തി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ എത്ര വലിയ വലിയ ഇലകളാണ് വന്നിട്ടുള്ളത്. ഇത് പിന്നെയും നമ്മൾ കട്ടാക്കിയിട്ട് വളർന്ന തൈയാണ്. ഞാൻ നേരത്തെ കട്ടാക്കിയത് കാണിച്ചിട്ടുണ്ടാവും. ഇപ്പം നോക്കിക്കോ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം എത്ര വലിയതായിട്ട് വന്നിട്ടുണ്ട്. സൈഡിലും കുറേ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഇത് നല്ല നമ്മൾ പൂ വിത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ട് കാണിക്കാം. അതും പൂവായിട്ട് വന്നിട്ട് അത് എത്ര വലുതായിട്ട് തൈ ഉണ്ടെന്ന് നമുക്ക് നോക്കാം.
ഇതിപ്പോൾ ഞാൻ എല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചത് കൊണ്ടാണ് കുറച്ച് കഷ്ടപ്പാടുള്ളത്. തണ്ട് നല്ല വലുതായെങ്കിലും തണ്ട് മൂത്തിട്ടുണ്ടാവില്ല. ഇത് തണ്ട് ചീരായത് കൊണ്ട് അതിൻ്റെ തണ്ട് നല്ല രുചിയാണ്. മുരിങ്ങക്കോല് പോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ തണ്ട് ചീര ഇനിയും നല്ല വണ്ണം വെക്കും. അപ്പോൾ ആ തണ്ട് ചീരേൻ്റെ കൂടെ ഞണ്ടും ഇട്ടിട്ട് കറി വെക്കും. അത് അത്രയും നല്ല ഒരു അതെന്താ പറയുക, നാടൻ പ്രദേശത്തിൽ വെക്കുന്ന ഒരു കറിയാണ്. അത്രയും ടേസ്റ്റുള്ള ഒരു രുചിയുള്ള കറിയാണ് ആ തണ്ടും ഞണ്ടും കൂട്ടി വെക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇതിന് വിളവെടുത്ത് കഴിഞ്ഞു. ഇത് നേരത്തെ നമ്മൾ കുറച്ച് തൈ ഞാൻ വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിത്തിനായിട്ട് അത് കാണുമ്പോൾ മനസ്സിലാവും നല്ല എണ്ണക്കാളും പൊക്കത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ പൂക്കളും കുറേ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ വിത്തിയെടുക്കാൻ സാധിക്കും. വിത്ത് പച്ചയായിട്ടുള്ളപ്പോൾ ഒരിക്കലും എടുക്കണ്ട. നല്ല കറുത്ത് മുത്ത് പോലെ നല്ല കടുക് പോലെ കറുത്തിട്ട് വരുമ്പോഴാണ് നമുക്ക് മൂത്ത് പാകമായിട്ടുള്ളത്. അപ്പോൾ മാത്രം നമുക്ക് വിത്ത് ശേഖരിച്ച് പിന്നെയും ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാൻ അടുക്കളത്തോട്ടത്തിൽ വെച്ച തൈകളിൽ ഇത് മാത്രമല്ല പുളിച്ച മോറുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ മീത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ലേശം ഇങ്ങനെ കയ്യിലായിട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കും. അതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് നല്ല നേർപ്പിച്ചിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ല നേർപ്പിച്ചിട്ട് ഇടയ്ക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. അതുപോലെ ഇങ്ങനെ ഉള്ളിത്തൊലി അതെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ എനിക്ക് ചീര വളർന്ന് കിട്ടാറുണ്ട്. നമ്മൾ അടുക്കള കൃഷിയിൽ ഇത് ഒരു പ്രാവശ്യം മാത്രം ഈ തൈ വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ വിത്ത് താഴെ വീണ് നമുക്ക് കുറേ തൈകൾ കിട്ടും. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും വിചാരിക്കുന്നു. ഇതും കുറേ രീതിയിൽ നമുക്ക് ചീര കൃഷി ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് പതിയെ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.